फ्रेंड्स वेलकम बैक टू माय चैनल फिनोस विषय। ഇന്ന് ഞാൻ ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ സാധാരണ കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ഇന്നൊരു മക്രോണിന്റെ റെസിപ്പിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അബ്ബയാണ് ഇത് ഫുൾ കുക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ട്ടോ അബ്ബ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അബ്ബ സ്ഥിരമായിട്ട് അടുക്കളയിൽ കയറാറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കിച്ചണിൽ നല്ല കോമഡി ആയിരുന്നു. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അബ്ബയാണ് കേട്ടോ. അബ്ബ അത്യാവശ്യത്തിന് കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഉമ്മ ഉണ്ടാവുമ്പോ അബ്ബ കുക്ക് ചെയ്യാറില്ല. ഉമ്മ തന്നെയാണ് എല്ലാ കുക്കിംഗ് ഒക്കെ ചെയ്യല്. ഇത് ഞങ്ങൾ ദുബായിൽ ആയപ്പോ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയി. ചിക്കൻ കട്ട് ചെയ്യുന്നതും ഇതിന്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ റെഡിയാക്കുന്നതും ഒക്കെ അബ്ബയാണ്. ഞാനും ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉമ്മിക്ക് ദുബായിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വയ്യാതായിരുന്നു, ആ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് ഇത്. പൊസിഷണൽ വെർട്ടിഗോന്നാണ് ഈ അസുഖത്തിന്റെ പേര്. അസുഖത്തിന്റെ പേര് കേട്ട് ആരും ഞെട്ടൊന്നും വേണ്ട കേട്ടോ. ചെവിന്റെ ബാലൻസിന് പ്രശ്നം വരുമ്പോ ഉണ്ടാവുന്ന തലചുറ്റലാണിത്. ഇപ്പൊ തലചുറ്റൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഉമ്മിക്ക് കുക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തിട്ടുള്ളൂ. ഈ കഷ്ണങ്ങളൊക്കെ ഉമ്മി എന്തെങ്കിലും ചെയ്തോളും, കറി വെക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോറ് ചെയ്യുക എന്തെങ്കിലും ചെയ്തോളും. നമുക്കിപ്പോ അത് മക്രോണി ഉണ്ടാക്കാം. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യും. ഓക്കെ, ശ്രമത്തില്ല നമുക്ക് മൂന്ന് പേർക്ക് ഇതൊന്ന് ആയിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴിയും. ഓക്കെ, നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പം മോനെ ഓക്കെ, അബ്ബക്ക് പാത്രങ്ങളും മസാലപ്പൊടികളൊക്കെ എവിടെയെന്ന് അറിയണില്ലേന്നു. മസാല ഇട്ടോ ചിക്കൻ്റെ, ലേശം മഞ്ഞൾപ്പൊടി. അതുകൊണ്ട് തന്നെ ഉമ്മ ഇവിടെ വന്ന് കിച്ചണിൽ ഇരിക്കുന്നുണ്ട്. കാശ്മീരി മുളക്. ഇത് കുരുമുളക് കേട്ടതാ. നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സവാള ഒക്കെ ഒന്ന് തൊലിച്ചെടുക്കണം. നമ്മുടെ മക്രോണി വേവിക്കാനുള്ള വെള്ളം അടുപ്പിലുണ്ട്. ഇനി ഇത് നന്നായി വേവിച്ച് ഊറ്റിയെടുക്കണം. എന്താ ബേബി എന്താ ഇവിടെ കാട്ടേണ്ടത്?
ചെറുതായിട്ടൊന്ന് പാളി. ബേബി ബേബി എന്ത് ചെയ്യേണ്ടത്? അതെടുക്കാനൊക്കെ അതെടുക്കാനൊക്കെ പണി എളുപ്പമാവാൻ വേണ്ടിട്ട് മൂന്ന് അടുപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. നിന്റെ അടുത്ത് തന്നെ വന്ന് നിന്നട്ടോ. ഇന്ന് ഞങ്ങൾ ബ്ലൂബേഴ്സ് കണ്ട് ചിരിക്കും. ഇപ്പൊ നമ്മുടെ കുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരടുപ്പില് ചിക്കൻ പൊരിക്കുന്നുണ്ട്, ഒരടുപ്പില് മസാല റെഡിയാക്കുന്നുണ്ട്, ഒരടുപ്പില് മക്രോണി വേവിക്കുന്നുണ്ട്. സാധാരണ ഉമ്മി കുക്ക് ചെയ്യുമ്പോ ഞാനും അപ്പൊക്കെ ബേബിനെ നോക്കാറാണ് ചെയ്യല്. ഇപ്പൊ ഇതിപ്പോ എല്ലാരും കൂടി അടുക്കളയിലായതുകൊണ്ട് ബേബി നല്ല പണിയാണ് ഞങ്ങൾക്കിപ്പോ തരേണ്ടത്. ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അല്ല മക്രോണി ഉറ്റൊന്നും വേണ്ട, മക്രോണി മക്രോണി ക്യാപ്സിക്കം ആരാണ്? ക്യാപ്സിക്കത്തിന്റെ മക്രോണിക്ക് വന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കണം. ഈ നേരം മസാല അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യാന് നമ്മള് മക്രോണി തിളപ്പിച്ച ആ വലിയ പോട്ടിലേക്ക് എല്ലാം കൂടി ഇടുകയാണ്. അപ്പൊ നമ്മുടെ മസാലയും പിന്നെ അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഒക്കെ പാടെ നമ്മൾ മിക്സ് ചെയ്യണം. അതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പ
അപ്പൊ മക്രോണി വേവിച്ചത് കുറച്ച് അധികമായി പോയിരുന്നു ട്ടോ. അപ്പൊ ഇനി ഈ മക്രോണി കൂടി ഇതിക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സിമ്മിയിൽ കുറച്ചേരം കൂടി ഒന്ന് കുക്ക് ചെയ്യണം. കുക്കിങ് ചടപടാന്ന് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുമായിരുന്നു. അപ്പൊ ഇത്ര ടേസ്റ്റിൽ കുക്ക് ചെയ്യുന്നു ഞാനും വിചാരിച്ചിട്ടില്ല എന്നുട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ എന്റെ താഴെ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. ബേബിന്റെ വോയിസ് കുറുമ്പൊക്കെ മനഃപൂർവ്വം എഡിറ്റ് ചെയ്ത് കളയാതിരുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ദിവസം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എനിക്ക് വലുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും തന്നെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പരമാവധി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഫിനോസ് വിഷൻ signing out. Thanks for watching. Stay tuned with Finos Vision.